السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أجمعين. أما بعد، പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ശുഹദാക്കൾ. അവർ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അവരുടെ സമ്പത്ത് മാത്രമല്ല, അവരുടെ സമയം മാത്രമല്ല, അവരുടെ രക്തം മാത്രമല്ല, അവരുടെ ജീവൻ വരെ അർപ്പിക്കാൻ തയ്യാറായ, ഈ ഭൗതിക ലോകത്ത് ജീവിക്കേണ്ട, അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി മരിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്ന പ്രിയപ്പെട്ട സ്വഹാബാക്കൾ, ധീര രക്തസാക്ഷികൾ, ധീര മുജാഹിദുകൾ, അവർക്ക് മത്സരമായിരുന്നു ദീനിന് പോരാടാൻ വേണ്ടി. അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി ഉണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിരോധത്തിന്റെ മഹത്വം പറഞ്ഞ് അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്ന വിശുദ്ധമായ ദീനെ ദഅവക്ക് മാർഗ തടസ്സം സൃഷ്ടിക്കുന്ന അവരെ നേരിടേണ്ടി വരുമ്പോൾ, ആ നേരിടുന്ന സന്ദർഭത്തിൽ അവരുടെ വെട്ടേറ്റുകൊണ്ട് പെടഞ്ഞു വീണ് മരിച്ചു പോകുന്ന ധീര മുജാഹിദുകളെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത് അവർ മരിച്ചു എന്ന് നിങ്ങൾ പറയരുത് എന്നാണ്. മരണപ്പെട്ടിട്ടും മരിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരേ ഒരു വിഭാഗം അവര് ധീര മുജാഹിദുകളാണ്, രക്തസാക്ഷികളാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മഹത്വം ഇങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ സാക്കൂതം അത് കേൾക്കുകയാണ്. അവർ മരണപ്പെട്ടിട്ടില്ല, അവർ പരിശുദ്ധമായ സ്വർഗത്തിൽ ഇങ്ങനെ പാറി നടക്കുകയാണ്. വൈകുന്നേരം അവർ അർശിന്റെ താഴ്ഭാഗത്ത് തൂക്കിയിടപ്പെട്ട വിളക്കുമാടത്തിൽ അത് അഭയം പ്രാപിക്കുന്ന നിലയിൽ പച്ച പക്ഷിയുടെ ഉള്ളറകളിൽ അവരുടെ ആത്മാക്കളെ അള്ളാഹു പ്രവേശിപ്പിച്ചു എന്നൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ഇങ്ങനെ ധരിപ്പിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് രക്തസാക്ഷിയാകാനുള്ള മോഹമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പന പുരുഷന്മാർ പുരുഷന്മാർ സമരം ചെയ്യണം, യുദ്ധം ചെയ്യണം, അവർ ജിഹാദ് ചെയ്യണം എന്നാണ്. വളരെ സങ്കടത്തോടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പതിനാലാരാവിന്റെ പൗർണമിയെ നാണിപ്പിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖത്തേക്ക് നോക്കിയിരുന്ന് ചോദിച്ചു, നബിയെ, പരിശുദ്ധമായ രണഭൂമിയിൽ അടരാടി പെടഞ്ഞു വീഴുന്ന രക്തസാക്ഷികൾ അവർ മാത്രമാണോ ധീര രക്തസാക്ഷികൾ? അതല്ല, വേറെ ആരെങ്കിലും രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹുവിനോട് പറഞ്ഞത്, ആയിഷ, ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി സമർപ്പിക്കുന്ന ശരീരം പെടഞ്ഞു വീഴുന്നവർ മാത്രമാണ് രക്തസാക്ഷികളെങ്കിൽ ഈ ലോകത്ത് രക്തസാക്ഷികളുടെ എണ്ണം കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, എന്റെ സമുദായത്തിലെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, ആരെങ്കിലും ദിവസവും 25 പ്രാവശ്യം 25 പ്രാവശ്യം ആരെങ്കിലും ഒരു ദുആ ഓതിക്കഴിഞ്ഞാൽ, ആ ദുആയിലൂടെ അള്ളാഹു അവർക്ക് കൊടുക്കുന്നത്, വിരിപ്പിൽ കിടന്നാണ് അവർ മരിക്കുന്നതെങ്കിൽ പോലും, അവരുടെ വീട്ടിൽ അവരുടെ വിശ്രമ റൂമിൽ കിടന്നാണ് മരിക്കുന്നതെങ്കിൽ പോലും അള്ളാഹു അവർക്ക് രക്തസാക്ഷിയുടെ കൂലി കൊടുക്കുമെന്നാണ്. മരിച്ചിട്ടും മരിക്കാത്തവർ, ദീനിനു വേണ്ടിയിട്ട് രക്തവും ജീവനും കൊടുത്തവർ, പച്ചപ്പനന്തത്തയുടെ ഉള്ളറകളിൽ സന്നിവേശിക്കപ്പെട്ട് വിളക്കുവാടത്തിൽ സായാഹ്നത്തിൽ അഭയം തേടുന്ന
ആ പരിശുദ്ധമായ റൂഹ്, പരിശുദ്ധമായ ആ അല്ലാഹു ഇഷ്ടപ്പെട്ട ആത്മാവ് ആ പദവിയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ദിവസവും 25 പ്രാവശ്യം ദൈനംദിനം നാം ഒരു ചെറിയ ദുആ പതിവാക്കിയാൽ എളുപ്പമാണ്. 5 വഖത്ത് നമസ്കാരം അല്ലാഹു നമുക്ക് നിയമമാക്കി. ഓരോ 5 വഖത്ത് നമസ്കാരവും കൃത്യതയോടെ നിർവഹിക്കുമ്പോൾ ഓരോ വഖത്തിനും ഈ 5 പ്രാവശ്യം ഈ ദുആ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ആ നമ്മുടെ ജീവിതത്തിൽ ദായിമാക്കാൻ, നിത്യമാക്കാൻ നമുക്ക് കഴിയും. അത് മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ആയിഷ, അല്ലാഹുമ്മ ബാരിക് ഫീ മൗത് വഫീമാ ബഅദൽ മൗത്, ഈ ഒരു ചെറിയ ദുആ നിങ്ങൾ 25 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ, വിരിപ്പിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ പോലും, വീട്ടിലാണ് നിങ്ങൾ കിടന്ന് മരിക്കുന്നതെങ്കിൽ പോലും, നിങ്ങൾക്ക് രക്തസാക്ഷികളുടെ കൂലി കിട്ടുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത്, അല്ലാഹുവെ ഞങ്ങളുടെ മരണത്തിൽ നീ അനുഗ്രഹം ചൊരിയണം. വഫീമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള പരലോക ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നീ അനുഗ്രഹം ചൊരിയണം. ഈ ഒരു പ്രാർത്ഥന പതിവാക്കിയാൽ ദൈനംദിനം അത് 25 പ്രാവശ്യം നമ്മൾ ഓടാൻ നാം തീരുമാനമെടുത്താൽ, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടിയിട്ട് രണഭൂമിയിൽ കഷ്ടപ്പെട്ട് പോരാടി വിജയിച്ച ആ വിജയത്തിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന മഹാരഥന്മാരായ ശുഹദാക്കളുടെ പദവി നമുക്ക് കിട്ടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പദവി കരസ്ഥമാക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത് വഫീമാ ബഅദൽ മൗത്ത്, അല്ലാഹു അത് നിത്യമായി ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.